വാർത്തകളിലേക്ക് വിശദമായി. ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ ഇന്ന് കേരളത്തിലെത്തും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് ബാവ കേരളത്തിലെത്തുന്നത്. സ്ഥാനമേറ്റെടുത്തതിന് ശേഷമുള്ള ബാവയുടെ മൂന്നാമത്തെ മലങ്കര സന്ദർശനമാണിത്. വിശദാംശങ്ങൾ സജോ ദേവസ്യം നൽകും. സജോ, സഭയ്ക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സന്ദർശനം. എപ്പോഴാണ് അദ്ദേഹം എത്തുക? ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അബ്രഹിം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ ഇന്ന് കേരളത്തിലെത്തും. മൂന്ന് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹത്തിന് കേരളത്തിനുള്ളത്. സജു ദേവസ് ചേരുന്നു. സജു, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിമി, 9 മണിയോടുകൂടിയാണ് ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അബ്രഹിം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുക. അദ്ദേഹം പാത്രിയാർക്കിസ് ബാവയുടെ പദവി ഏറ്റെടുത്തതിന് ശേഷം മൂന്നാമത്തെ ശ്ലൈഹിക സന്ദർശനത്തിന് വേണ്ടിയാണ് കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശന സമയവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. യാക്കോബായ സഭയെ സംബന്ധിച്ച് ചരിത്രപരമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലും, ഒപ്പം യാക്കോബായ സഭയുടെ ആഭ്യന്തര തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. യാക്കോബായ സഭയുടെ പ്രാദേശിക ബസേലിയോസ് തോമസ് പ്രതിനിധി മെത്രാപോലിത്തൻ ട്രസ്റ്റി സ്ഥാനം ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് രാജിവെക്കുകയും ഈ രാജി പത്രികസഭ സ്വീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം സഭയുടെ പ്രാദേശിക സെന്റലും വർക്കിംഗ് കമ്മിറ്റിയിലും മാനേജിംഗ് കമ്മിറ്റിയിലും പങ്കെടുക്കുകയും ചെയ്യും. സുപ്രീംകോടതി വിധിയെ തുടർന്ന് സഭ കടുത്ത വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ സഭാ തർക്കം സംബന്ധിച്ച വിഷയത്തിലും കൂടി അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് കൂടിയാണ്. കാരണം ഈ വിഷയത്തിൽ ഒരു സമാധാന ശ്രമങ്ങൾ ഉണ്ടാവണം എന്ന നിലപാട് നേരത്തെ പത്രികസഭ സ്വീകരിച്ചിരുന്നു എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ മറുഭാഗത്തിന്റെ ഭാഗത്തു നിന്നും, ഒപ്പം ഇരുപക്ഷത്തിന്റെയും മലങ്കരയിലെ ഇരുപക്ഷവും ഇക്കാര്യത്തിൽ സഭയിലൊരു സമാധാനം, ഈ സഭാതർക്കത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചർച്ചകളിലേക്ക് മറ്റും കടക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഒരു സമവായ സാധ്യത തേടും എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ വന്നിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഇരുപക്ഷവുമായി ഏതെങ്കിലും തരത്തിൽ മറുപക്ഷവുമായി കൂടി, അതായത് പത്രികസഭയുടെ നേതൃത്വം അംഗീകരിക്കാത്ത ഓർത്തഡോക്സ് പക്ഷവുമായി കൂടിയും ചില കൂടിക്കാഴ്ചകൾ അദ്ദേഹം നടത്തിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, സഭയുടെ നേതൃയോഗങ്ങൾ പുത്തൻകുരിശിൽ നാളെയാണ് നടക്കുക. ഈ നേതൃയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. നേതൃയോഗങ്ങളിൽ പ്രധാനമായും ഈ മെത്രാപോലിത്തൻ ട്രസ്റ്റി, പുതിയ മെത്രാപോലിത്തൻ ട്രസ്റ്റിയെ തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിലവിൽ ഈ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് തോമസ് പ്രതോൻ ബാബ രാജി സമർപ്പിക്കുകയും ഈ രാജി പത്രികസ് ബാബ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. പുതിയ മൂന്ന് പേർക്ക് ഒരു താൽക്കാലിക ചുമതല നൽകുകയാണ് ചെയ്തത്. ഇനി ഇക്കാര്യത്തിൽ ഈ ഒഴിവ് നികത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒപ്പം സഭയുടെ നേതൃതലത്തിൽ വലിയ ആഭ്യന്തര ഭിന്നതകളും തർക്കങ്ങളും, യാക്കോബായ സഭയുടെ നേതൃതലത്തിൽ വലിയ തർക്കങ്ങളും ഭിന്നതകളും നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം കൂടി ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ മാനേജിംഗ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും നിലവിൽ വന്നുവെങ്കിലും പുതിയ സമിതികളെ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് കാതോലിക്ക ബാബ അംഗീകരിക്കുന്നതിൽ തുടങ്ങിയ പരാതികളൊക്കെ തന്നെ സഭയ്ക്കകത്ത് നാളുകളായി നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങളൊക്കെ തന്നെ സഭാ നേതൃത്വം കാര്യമായി ഈ വിഷയത്തിലുള്ള പത്രികസഭ ഇടപെടൽ ഉൾപ്പെടെ ഈ മാനേജിംഗ് കമ്മിറ്റിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ പുതിയ മെത്രാപോലിത്തൻ ട്രസ്റ്റിയെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളത് യാക്കോബായ സഭയെ സംബന്ധിച്ച് അതിന്റെ ദീർഘകാലത്തെ ഭരണക്രമത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമായിരിക്കും. അക്കാര്യത്തിൽ എന്ത് തീരുമാനമാകും ഉണ്ടാവുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ സഭാ തർക്ക വിഷയത്തിൽ ഇനി എന്ത് തരത്തിലുള്ള തീരുമാനവും ഇടപെടലും ആകും ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഈ നേതൃയോഗങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം സഭ, യാക്കോബായ സഭയെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രപരമായ ഏറ്റവും വലിയ പ്രതിസന്ധി സഭ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടാതെ സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി കൂടുതൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വഷളായ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പത്രികസഭ സഭയുടെ സന്ദർശനം. മറ്റേതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടെ ചർച്ചകളും ഇടപെടലുകളും നടത്തുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയല്ല അദ്ദേഹം വരുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് നേരിട്ട് മലങ്കരയിൽ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പള്ളികളുടെ ക്ഷണപ്രകാരം കൂടിയാണ് എത്തുന്നത്.
നേരിട്ടുള്ള ക്ഷണപ്രകാരം കൂടിയാണ് എത്തുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതായത് സഭാ നേതൃത്വം നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നതായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം ഉറപ്പുവരുത്തുകയായിരുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സിംഹാസന പള്ളികളുടെ പള്ളികളിൽ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം പ്രധാനമായും വരുന്നത്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ സഭയുടെ പ്രാദേശിക സിനഡിൽ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പ്രാദേശിക നേതൃത്വത്തെ സംബന്ധിച്ച കാര്യങ്ങൾ, ഈ നേതൃമാറ്റം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കുന്നത് എങ്ങനെയാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ചയോടുകൂടി നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട, സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം ഈ നേതൃതലത്തിലെ മാറ്റങ്ങൾ കൃത്യമായും നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉൾപ്പെടെയുള്ളവ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധാരണ സഭയുടെ മെത്രാപ്പോളിറ്റൻ ട്രസ്റ്റി എന്നത് ഈ മാനേജിംഗ് കമ്മിറ്റിയും വർക്കിംഗ് കമ്മിറ്റിയും ഒക്കെ ചേർന്ന് തന്നെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. പക്ഷേ നിലവിൽ ഈ രാജിവെച്ച് ഒഴിഞ്ഞ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ തോമസ് പ്രഥമൻ ഭാവിയെ തന്നെ വീണ്ടും ഈ ചുമതല ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പത്രിക സ്വാമിയുടെ സാന്നിധ്യത്തിൽ പുതിയ ഒരാളെ നിയമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് സഭയിൽ ഏതാണ്ട് ഈ സഭയിലെ ഈ വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 4 പതിറ്റാണ്ടിന് ശേഷമുള്ള സഭയുടെ നേതൃമാറ്റത്തിനുള്ള ഒരു തുടക്കം കൂടിയാകും. അതായത് മലങ്കയെ കക്ഷി വഴക്കും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കൂടിയും സഭ രണ്ട് പക്ഷമായി തന്നെ രണ്ട് അധികാര കേന്ദ്രങ്ങളായി പിരിഞ്ഞതിന് ശേഷം ഒരു പക്ഷത്ത് എപ്പോഴും തോമസ് പ്രഥമൻ ബാവ നേതൃപദവിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ കടുത്ത ആഭ്യന്തര തർക്കങ്ങളും ഭിന്നതകളും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം രാജ്യസന്നിധി അറിയിക്കുകയും അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത്. ശരി സജു, ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ ഇന്ന് കേരളത്തിലെത്തുകയാണ്. 9 മണിയോടെ അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനമാണ് കേരളത്തിൽ ഉള്ളത്. സ്ഥാനമേറ്റെടുത്തിന് ശേഷം ഇത് 3ാം തവണയാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. സഭയിലെ പ്രശ്നങ്ങളും സഭാ തർക്കവും അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ ഇടപെടൽ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.